നമസ്കാരം. ഞാൻ ഡോക്ടർ ഷമീമ അൻവർ സാദത്ത്, ആസ്റ്റർ മെഡ്സിറ്റിയിലെ വിമൻസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ആസ്റ്റർ സെൻറ്റർ ഓഫ് ഫെർട്ടിലിറ്റിയിലെ IVF കൺസൾട്ടൻറ്റും ആയി പ്രവർത്തിച്ചു വരുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ഒരു കുഞ്ഞുണ്ടാവുക എന്നത് എല്ലാവർക്കും അത്ര എളുപ്പമായി നടക്കുന്ന കാര്യമല്ല. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 8-ൽ 1 ഇങ്ങനെയൊരു പ്രശ്നം സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറയുന്നത് ഒരു രോഗമായി കണക്കാക്കാറില്ലെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹികവും മാനസികവുമായുന്ന സമ്മർദ്ദം മറ്റൊരു രോഗത്തിൻ്റെയും എന്നതുപോലെയോ അല്ലെങ്കിൽ അതിൽ ഏറെയോ ആയിട്ടാണ് കാണാറുള്ളത്. പലപ്പോഴും സമയക്കുറവ്, ജോലിപരമായിട്ടുള്ള മറ്റതുമായിട്ടുള്ള കരിയർ സംബന്ധമായിട്ടുള്ള ഒക്കെ തിരക്കുകൾ, അതുപോലെ ശരിയായ അറിവില്ലായ്മ തുടങ്ങിയ കാരണങ്ങൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് വൈകുന്നതിനൊരു കാരണമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ പോയി കണ്ട് ഒരു പ്രീ കൺസെപ്ഷണൽ കൗൺസിലിങ്ങിന് വിധേയമാകുന്നത് പലപ്പോഴും വളരെ ഉപകാരപ്രദമായി കാണാറുണ്ട്. അപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നേരത്തെ തന്നെ ഡോക്ടറെ കാണേണ്ടതെന്നും, അല്ലെങ്കിൽ എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലാണ് ഒരു ഡോക്ടറുടെ സഹായപ്രകാരം സഹായത്തോടുകൂടെ ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും പല ഓൾട്ടർനേറ്റീവ് വഴികളിലേക്കും മറ്റും പോകുന്നതിന് പകരം ശരിയായൊരു ഡോക്ടറെ കണ്ട് എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഉണ്ടാകാത്തത് എന്ന് ഒരു പ്രോപ്പർ ഇവാലുവേഷനാണ് ആദ്യം ആവശ്യം. പലപ്പോഴും ഒരു നല്ലൊരു 10% പേരിലും ചെറിയ ചെറിയ കാരണങ്ങൾ കറക്റ്റ് ചെയ്യുക വഴി അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. പലപ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ വെയിറ്റ് റിഡക്ഷൻ, അതുപോലെയുള്ള നമ്മുടെ ജീവിതശൈലിയിലെ വേറെ ചില മാറ്റങ്ങൾ കൊണ്ടും, അതുപോലെ അനോവുലേഷൻ അഥവാ അണ്ടവിസർജനം ശരിയായ രീതിയിൽ നടക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില മരുന്നുകൾ, ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ ചിലപ്പോൾ കണ്ടുവന്നു വരും, ചെറിയ പോളിപ്പുകളോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലെ കറക്റ്റ് ചെയ്യുന്നത് വഴി അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഒരു ചെറിയ 10% പേരിൽ പലപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, IVF ഫിക്സി പോലെയുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്നത് കാണാറുണ്ട്. ഇത് ഇങ്ങനെയുള്ളത് പലപ്പോഴും ഈ സിവിയർ എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങളുള്ളവർ, അല്ലെങ്കിൽ 2 ഫെലോപ്പിയൻ ട്യൂബ്സും അതായത് 2 അണ്ഡവാഹിനി കുഴലുകളും ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സിവിയർ മെയിൽ ഫാക്ടർ അഥവാ സ്പേംസിൻ്റെ ചലനശേഷി, നമ്പറ്, അതുപോലെ തന്നെ അതിൻ്റെ മോർഫോളജി അല്ലെങ്കിൽ അതെല്ലാം വളരെയധികം കുറവ് കാണുന്ന സിവിയർ ആയിട്ടുള്ള മെയിൽ ഫാക്ടറുള്ള ആളുകൾ മാത്രമല്ല, ചിലപ്പോൾ ചില ആളുകൾക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അതായത് മറ്റ് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ, അതായത് ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടും ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, സ്ത്രീയിലും പുരുഷനിലും ഒബ്വിയസ് ആയിട്ടുള്ള കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇത്തരം ആളുകളിലെല്ലാം തന്നെ പലപ്പോഴും നമ്മൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവർ യങ് ആണെങ്കിൽ നമ്മളോട് ചോദിക്കും, ഓ ഞങ്ങൾ ചെറുപ്പമല്ലേ, ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഇത്തരം അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ഒരു അവർ വിഷമിക്കാറുണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ അവർ പലരും മറ്റു ചില ഓൾട്ടർനേറ്റീവ് അത്ര ശാസ്ത്രീയപരമല്ലാത്ത പല ട്രീറ്റ്മെൻറ്റിലേക്കും നീങ്ങുന്നതായിട്ടും കാണാറുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫെർട്ടിലിറ്റിയിൽ. സ്ത്രീകൾക്ക് സ്വാഭാവികമായി തന്നെ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഫെർട്ടിലിറ്റി, അവരുടെ എഗ്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈവൻ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ് റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏജ്
അല്ലെങ്കിൽ സമയം വളരെ പ്രധാനമാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ് ആവശ്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ്സും കൂട്ടാനായിട്ട് സാധിക്കും. വന്ധ്യതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ വീഡിയോയുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി തരാനായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റുകൾ അയക്കാവുന്നതാണ്. ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.